ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സ്ക്രാപ്പ് ബുക്ക് ബേസിൻ്റെ ഫസ്റ്റ് പാർട്ടിലേക്ക് ഹിഞ്ചസും അതുപോലെ പേജസും ആഡ് ചെയ്യുന്ന പണിയാണ് ഇന്നുള്ളത് അപ്പോൾ നമുക്ക് അധികം വൈകിക്കാതെ വേഗം വീഡിയോയിലോട്ട് പോകാം നമുക്ക് ആദ്യം ചാർട്ട് എടുക്കാം ബ്ലാക്ക് ചാർട്ടിനകത്ത് എടുത്തിരുന്ന അതേപോലത്തെ അതേപോലെ പെൻസിലും സ്കെയിലും എടുത്ത് റെഡിയാക്കി വെക്കാം എന്നിട്ട് സ്കെയിലിൽ ഒരു 8 ഇഞ്ച് സൈസ് എടുത്തിട്ട് 8 ഇഞ്ച് സൈസിൽ നീളത്തിൽ 3 സെക്ഷനായിട്ട് ചാർട്ടിനെ ഡിവൈഡ് ചെയ്യാം 3 സെക്ഷനായിട്ട് ഇല്ല ഇപ്പോൾ നമ്മൾ 3-ാമത്തെ സെക്ഷൻ വരയ്ക്കുകയാണ് 1, 2, 3 അങ്ങനെ 3 സെക്ഷന് നമ്മൾ വരച്ചിരുന്നു ഇനി നമുക്ക് ഇതിലെ ആദ്യത്തെ സെക്ഷൻ എടുക്കാം അതിൽ സ്കെയിൽ ഉപയോഗിച്ചിട്ട് 8 ഇഞ്ചും അതേപോലെ തന്നെ ഒരു 2.5 ഇഞ്ചും മാർക്ക് ചെയ്യാം അതിനുശേഷം ഈ 8-ൻ്റെയും 2.5 ൻ്റെയും അപ്പുറമായിട്ട് ഒരു 8 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്യാം ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തത് 8 ഇഞ്ച് 2.5 ഇഞ്ച് അതേപോലെ വീണ്ടും 8 ഇഞ്ച് ഇനി ഓരോന്നും ഓരോ ഇഞ്ച് ഡിഫറൻസിലാണ് ചെയ്യേണ്ടത് ഇതേപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും കൂടെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് വരച്ചെടുക്കാം ഇപ്പോൾ ഇത് ഞാൻ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് 2-ാമത്തെ സെക്ഷനിലേക്ക് പോകാം അതിനാദ്യമായിട്ട് സ്കെയിലിൽ 8 ഇഞ്ച് മാർക്ക് ചെയ്യാം പിന്നെ മാർക്ക് ചെയ്യാനുള്ളത് അവിടെ 2 മാർക്ക് ചെയ്യുന്ന പകരം 1.5 മാർക്ക് ചെയ്യേണ്ടത് 8, 1.5, 8 അങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് 3-ാമത്തെ സെക്ഷനാണുള്ളത് അവിടെ 8, 1.5, 8 അങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത 3 സെക്ഷനും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് കട്ട് ചെയ്യാം ഇതാ കട്ട് ചെയ്ത 3 ഷീറ്റ്സ് നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ട് ഇതാ നമ്മൾ നേരത്തെ കാണിച്ച പോലെ 8, 1.5, 8, 8, 1.5, 8 മറ്റേത് 8, 2.5, 8 ഇങ്ങനെ 3 ഷീറ്റ്സും കൂടെ എഴുതിയിട്ടുണ്ട് ഇനി നമുക്കിത് നല്ല വൃത്തിയിലൊന്ന് മടക്കിയെടുക്കാം നമ്മൾ ഈ വരച്ച ആ ലൈനിലൂടെ തന്നെ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതേ നമ്മുടെ 3 ഷീറ്റ്സും നന്നായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ ഷീറ്റ്സ് ഒട്ടിക്കുന്ന പരിപാടിയാണ് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഒട്ടിക്കണം ഫസ്റ്റ് ഈ 1.5 ഇഞ്ച് വീതിയുള്ള ഹിഞ്ച് സമർപ്പിക്കാൻ പോകുന്നത് അത് നമുക്കിതാ ഇതുപോലെ നന്നായിട്ട് ഒട്ടിച്ചിട്ട് ഒരു 1.5 ഇഞ്ച് ഗ്യാപ്പിലാണ് ശരിക്കും ഒട്ടിക്കേണ്ടത് നമ്മളിപ്പോൾ അളവൊന്നും നോക്കിയിട്ടില്ല കാരണം വെക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും രണ്ട് സൈഡിലും കറക്റ്റായിട്ട് ഒരു ഗ്യാപ്പിൽ ഒട്ടിക്കുന്ന രീതിക്ക് നോക്കിയാൽ മതി ഈ കൺഫ്യൂഷൻ ഉള്ളവരാണെങ്കിൽ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം വൃത്തിയായിട്ട് ഒട്ടിച്ചാലും മതി നമ്മളിപ്പോൾ ഇതാ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇനി അതേപോലെ 1.5 ഇഞ്ചിൻ്റെ ഹിഞ്ചും കൂടെ നമുക്ക് ഒട്ടിക്കാം നമ്മുടെ നമ്മളിപ്പോൾ ചെയ്യുന്ന മെത്തേഡിൽ ഹിഞ്ചസും പേജും ഒരുമിച്ചുള്ള മെത്തേഡാണ് ഇങ്ങനെയല്ലാതെ വേറെ 2-3 തരത്തിലും ഹിഞ്ചസും പേജും അറ്റാച്ച് ചെയ്യാൻ പറ്റും ഇത് ഹിഞ്ചസും പേജും ഒരുമിച്ചുള്ള മെത്തേഡാണ് ഇങ്ങനെയല്ലാതെയും മെത്തേഡുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് നമർത്തി ഉണങ്ങാൻ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇതേ നമ്മളെ പേജസൊക്കെ നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട് നമുക്കത് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം കാരണം വൃത്തിയായിട്ട് ഒട്ടിയിട്ടില്ലേ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തുറന്ന് നോക്കാം ഓരോ പേജസും 1, 2, 3, 4, 5, 6 മൊത്തത്തിൽ നമ്മുടെ അടുത്ത് 6 പേജസാണ് ഉള്ളത് ഇനി നമുക്ക് ഹിഞ്ചസും പേജസും കൂടെയുള്ള ഈ സെറ്റ് നമ്മുടെ ബേസിൻ്റെ ആ സെൻട്രൽ പോർഷനിലായിട്ട് നന്നായിട്ട് ഗ്ലൂ ചെയ്ത് ഒട്ടിക്കാം നല്ലോണം തന്നെ ഗ്ലൂ ചെയ്യാൻ ശ്രദ്ധിക്കണം കാരണം പറഞ്ഞു പോരാത്ത രീതിയിൽ നമ്മൾ ഒട്ടിക്കണം ഒട്ടിക്കുമ്പോൾ കറക്റ്റായിട്ട് സെൻട്രൽ പോർഷനിൽ തന്നെ ഒട്ടിക്കാൻ ശ്രദ്ധിക്കുക അതേപോലെ നേരത്തെ ഹിഞ്ചസ് വെച്ച പോലെ 2 സൈഡിലും ഒരേ ഗ്യാപ്പല്ലേ വന്നിട്ടുള്ളതെന്ന് ശ്രദ്ധിക്കണം നന്നായിട്ട് ഒട്ടിക്കാം നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട് നമ്മുടെ ഹിഞ്ചസും അതുപോലെ ബേസും നന്നായിട്ട് ഫിക്സ് ആയിട്ടുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഈ ഒരു സ്ട്രക്ചറിലാണ് നമുക്ക് കിട്ടുന്നത് അങ്ങനെ ഓരോ പേജസും നന്നായിട്ട് നോക്കിയിട്ടുണ്ടാവും ഇപ്പോൾ മൊത്തം നമുക്ക് കവർ പേജ് അടക്കം 14 സെക്ഷൻസ് ആയിരിക്കും ഉണ്ടാവുക നമുക്ക് എലമെൻറ്റ്സ് ആഡ് ചെയ്യാനും ഫോട്ടോസ് ആഡ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് ഇതിപ്പോൾ 6 പേജിൻ്റെ സ്ക്രാപ്പ് ബുക്കാണ് ഇനിയിപ്പം നമുക്ക് ഒരുപാട് പണിവാക്കി എടുക്കുന്നുണ്ട് ഇതിൽ നല്ല കളർ പേജുകൾ ആഡ് ചെയ്യണം അതുപോലെ എലമെൻറ്റ്സ് ആഡ് ചെയ്യണം അതൊക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം